അസ്സലാമു അലൈക്കും. ഹാജിറാസ് കുക്കിംഗ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാനിന്നൊരു കേക്കിൻ്റെ റെസിപ്പിയും പിന്നെ മാത്ര പാലസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിത് അവസാനം വരെ കാണുക. നമ്മൾ റൂമിൽ നിന്ന് പോവുകയാണ്. ഇത് മാത്രയാണ്. അങ്ങനെ മാത്ര പാലസിലോട്ട് പോകാൻ വേണ്ടി റൂബി വഴിയാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് റൂബിയിൽ നിന്ന് മാത്രയിലോട്ടാണ്. അവിടുത്തെ ബീച്ചൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഇറങ്ങുന്നൊന്നുമില്ല, വണ്ടിയിലിരിക്കുന്നത് തന്നെയാണ് ബീച്ചൊക്കെ കാണുന്നത്. രാത്രിയാണ്, നല്ല ഭംഗി കാണാനൊക്കെ. ആ മാത്ര ബീച്ചിൽ കപ്പലൊക്കെ കിടക്കുകയാണ്. ഇത് നമ്മുടെ കാബൂസിൻ്റെ ഷിപ്പാണ്. അത് കുറേ കാലം കൊണ്ട് അവിടെ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ വരുമ്പോഴെല്ലാം കാണുന്നതാണിത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവേണ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഈ വഴി പോകാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെ അവിടെ ഒരു പാർക്കുണ്ട് മാത്രയിൽ. ആ പാർക്കിലോട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങി. പണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചു മോനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് പാർക്കിലോട്ട് ഒന്ന് കയറിയതാണ്. പാർക്കിൻ്റെ എൻട്രിയാണിത്. അങ്ങനെ കൊച്ചുമോൻ വേഗം കയറി ഓടി പോവുകയാണ്. സ്റ്റെപ്പൊക്കെ ഞങ്ങളെ തിരിഞ്ഞ് വിളിക്കുകയാണ്, വരുന്നുണ്ടോ നോക്കിയാണ് ഞങ്ങളൊക്കെ. അവന് ഭയങ്കര സന്തോഷമായി. സ്റ്റെപ്പൊക്കെ കയറാൻ നിൽക്കാൻ എടുക്കാനാണ് അവൻ. ഞങ്ങളെ വിളിച്ചിട്ടവൻ ഓടിക്കയറി പോവുകയാണ്. പിന്നെ അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടൊന്നും ഇല്ല. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ബീച്ച് ഇത് കാണാനുണ്ട്, പാർക്ക് കാണാനുണ്ടായിരുന്നു. ഇത് കുട്ടികളുടെ പാർക്കാണ്. അവിടെയൊന്നും കയറിയിട്ടില്ല. ചെറിയ മോനായതുകൊണ്ട് അവിടെയൊന്നും കയറി കാണിച്ചു കൊടുത്തിട്ടില്ല. വീട് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്. നല്ലൊരു പാർക്കാണ്. കുട്ടികൾക്കെല്ലാം പോയി കുറച്ച് നേരം എൻജോയ് ചെയ്യാനൊക്കെ കുറേ ഇതുണ്ട്. അനമോനോടെയാണ്. അത് കഴിഞ്ഞ് വേണ്ടി ഞങ്ങൾ പാലസിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഇത് ഫ്രൈഡേ ദിവസമായിരുന്നു. ഫ്രൈഡേ ഒക്കെ ആകുമ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാകും റോഡിൽ. അങ്ങനെ കുറച്ച് ദൂരം എത്താനായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അവിടുത്തെ പള്ളിയാണ്, രാജാവിൻ്റെ അവിടുത്തെ പള്ളിയാണിത്, പാലസിൻ്റെ. ഇത് അകത്തോട്ടുള്ള ഗേറ്റാണിത്. അവിടെ നിറയെ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ അകത്തോട്ട് ആരെയും കയറ്റി വിടില്ല. ഈ പുറത്ത് നിന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആ ചുറ്റും നമുക്കൊന്ന് നോക്കാം. ഫ്ലവറും ഉണ്ട്, നല്ല രസമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകമാണ് കാണുന്നത്. ഇവിടെ കൂടെ കാണുന്നത് ആ പാലസിൻ്റെ അകമാണ്. രാത്രിയായപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് ദൂരമൊക്കെ ഞങ്ങൾ നടന്ന്
അപ്പോൾ അവർക്ക് എന്താ ഭംഗി നോക്കി, എന്താ നല്ല ഡിസൈൻ്റെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, ആ സൈഡിൽ അവർ നിൽപ്പുണ്ട്. എന്നിട്ട് വീഡിയോ ഞങ്ങൾ എടുത്ത്, വീഡിയോ എടുക്കുന്നതൊന്നും കുഴപ്പമില്ല, നമ്മൾ പുറത്തുനിന്നല്ലേ എടുക്കുന്നത്. അവർക്ക് കൂടെ രണ്ട് സൈഡ് ഇങ്ങനെ അലങ്കരിച്ച് നല്ല ഇതായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ഞങ്ങൾ വന്നിട്ടില്ലായിരുന്നു, എപ്പോഴും പറയും ഇങ്ങനെ വന്ന് കാണണമെന്ന്. ഇന്ന് എന്തായാലും ഒന്ന് വരയും ചെയ്യാം, ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നത് എടുക്കുകയാണ്. കുറേ സ്ഥലമുണ്ട് നടക്കാൻ, കുറേ ദൂരമൊക്കെ ഞങ്ങൾ നടന്ന്. പകലഞ്ഞ് കുറേ ഭംഗിയുണ്ടായിരുന്നു എന്നെ കാണാൻ. അവരെങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് ഫ്ലവറൊക്കെ വച്ചിരിക്കുന്നത്, ആ പുല്ലൊക്കെ നല്ല കൊച്ചുമ്പോൾ ഭയങ്കര ഓട്ടമായിരുന്നു. ഇരുട്ടായിപ്പോയി, രാത്രി ആയതുകൊണ്ട് നല്ല ഇരുട്ടാണ്. പിന്നെ ഒരു ദിവസം പകൽ പോയിട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ കണക്കാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഒന്ന് പോയതുകൊണ്ട് എടുത്തതാണ്. ഇവിടെ ഫ്രൈഡേ ആണല്ലോ എല്ലാവർക്കും ലീവൊക്കെ ഉള്ളത്, അപ്പോൾ പിന്നെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രിയാവും, സന്ധ്യയാവും. ഇപ്പം നമ്മളിപ്പോഴും രാത്രിയുള്ള കാഴ്ചകളൊക്കെ തന്നെ കാണുന്നത്. മോന് ഭയങ്കര ഓട്ടം വരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി കൂടെ അതാണ്. ഇത് ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന അതേ ഇത് തന്നെയാണ്. അത് മൂന്നായിട്ട് മുറിച്ചിട്ട് നമുക്കൊന്ന് ക്രീം ചെയ്തെടുക്കാം, അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഞാൻ ഒരു കപ്പ് ക്രീമാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്, അതിൻ്റെ കൂടെ ഒരു അര കപ്പ് കണ്ടൻസർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്രീമും കണ്ടൻസർ മിൽക്കും, പിന്നെ നമ്മൾ പാല്, ഫ്രഷ് പാലും കൂടെ ചേർത്താണ് നമ്മൾ കേക്ക് നനച്ചെടുക്കുന്നത്. അത് നമ്മൾ പഞ്ചസാര എടുക്കുമല്ലോ, അതുപോലെ ഈ കേക്കിന് നമ്മൾ ഒഴിക്കുന്നത് കണ്ടൻസർ മിൽക്ക്, പാല്, ഫ്രഷ് ക്രീം. ഇത് നന്നായിട്ട് യോജിപ്പിക്കാം, പാലും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുപ്പിക്കാം, ഫ്രിഡ്ജിലോട്ടൊന്ന് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കത് നനയ്ക്കാം. പിന്നെ ഞാൻ 1.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, അതൊന്ന് അടിച്ചെടുക്കുകയാണ്. അത് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ക്രീമൊന്ന് അടിച്ചെടുക്കുകയാണ്. സിമ്പിളായിട്ട് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്, വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. കേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് കേക്ക്, കാണുമ്പോൾ തന്നെ അറിയാനില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബാറ്റർ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ, നമ്മൾ സാധാരണ വാനില കേക്കിനായാലും ഇതുപോലെ ഫ്രഷ് ക്രീമും കണ്ടൻസർ മിൽക്കും പാലും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റായിരുന്നു കേക്ക്.
മോൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ചെറിയതായിട്ടൊന്ന് കേക്ക് ഉണ്ടാക്കി ഒന്ന് മുറിക്കുകയാണ്. ഫംഗ്ഷനൊന്നുമില്ല. ക്രീം അതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് മൂന്ന് തട്ടും വെച്ച് ഫിനിഷാക്കിയെടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ കേക്കുകളൊക്കെ നോക്കിയാൽ മതി, കാണാൻ അറിയാൻ പറ്റും നമ്മളെങ്ങനെ കേക്ക് ഉണ്ടാക്കണമെന്ന്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടെ ഫിനിഷാകാൻ വേണ്ടി കുറച്ചുകൂടെ ക്രീം വെച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ചോക്ലേറ്റ് ബോളിട്ട് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ബോളില്ലെങ്കിൽ ചോക്ലേറ്റ് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. വൈറ്റ് ചോക്ലേറ്റും റെഡ് ചോക്ലേറ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ തട്ടിലും ഇട്ട് ക്രീം ആക്കിയിട്ടുണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് വീണ്ടും അടുത്ത് ഒന്നുകൂടെ ചെയ്യണേ. അടുത്ത് ഫിനിഷ് നന്നായിട്ടൊന്ന് ഫിനിഷാക്കിയെടുക്കാം. എന്നിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കേക്കിൽ നിന്ന് തന്നെ മുറിച്ച് അതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ആ കേക്കിനാണ് ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞില്ല, വലിയ ഡെക്കറേഷനൊന്നും ഇല്ല, ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനേ ഉള്ളൂ. ഫംഗ്ഷനൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ വെറുതെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പുള്ളും അതിൽ നിന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളത് നമ്മളൊരു അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പയിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചെറിയ പൊടിയായിട്ട് ആ ചുറ്റും വളരെ എളുപ്പവും സിമ്പിളും നല്ല ടേസ്റ്റിയായ കേക്കാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു 3 മണിക്കൂർ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്ത് ചെറിയ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഡെക്കറേഷന് വേണ്ടി ഒരു കുറച്ച് വലിയ ബോളാണ്. ഇനി അടുത്തൊരു വീഡിയോ ഞാൻ വരും, അതൊരു ബ്ലോഗോ ഫുഡോ എന്തെങ്കിലും ആയിട്ട് വരും. അതുവരെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ന്യൂ ഇയർ 2021. നമ്മൾ കൊറോണയൊക്കെ പോകാൻ വേണ്ടി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും 2021 നല്ല ഒരു വർഷമാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.